ചാവക്കാട് ഇരട്ടപ്പുഴ ഉദയവായനശാലയുടെ ഈ വർഷത്തെ ഉദയ സാഹിത്യ പുരസ്കാരം നോവൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഹരിത സാവിത്രിയുടെ സിന്നും ചെറുകഥ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച അജിജേഷ് പച്ചാട്ടിൻ്റെ കൂവയും കവിത ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച വിമീഷ് മണിയൂരിൻ്റെ യേശുവും ക്രിസ്തുവും ഇരട്ടകളായിരുന്നു എന്ന കൃതിക്കും ലഭിച്ചു ഇരുന്നൂറിൽ പരം എഴുത്തുകാരിൽ നിന്നാണ് കെ എ മോഹൻദാസ് റഫീഖ് അഹമ്മദ് മനോഹരൻ പേരകം എന്നിവരടങ്ങിയ അവാർഡ് നിർണയ സമിതി കൃതികൾ തെരഞ്ഞെടുത്തതെന്ന് ഉദയ വായനശാല പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ സെക്രട്ടറി വലിയ തെരുവത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച മൂന്ന് മണിക്ക് ഇരട്ടപ്പുഴ ബിസ്മി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വിപുലമായ ചടങ്ങിൽ വച്ച് അവാർഡുകൾ വിതരണം ചെയ്യും ചടങ്ങിൽ എഴുത്തുകാരനും പ്രശസ്ത സിനിമാ നടനുമായ വി കെ ശ്രീരാമനും കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദും പങ്കെടുക്കും സാഹിത്യ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്ത ഓരോ കൃതിക്കും പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും പുരസ്കാരമായി നൽകും മുൻ എം എൽ എയും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമായ കെ വി അബ്ദുൽ ഖാദർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി ജനപ്രതിനിധികളായ മിസ്രിയ മുസ്താഖലി ഷൈനി ഷാജി മൂക്കൻ കാഞ്ചന പ്രസന്ന ചന്ദ്രൻ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് സുനിത പ്രസാദ് ഷീജ രാധാകൃഷ്ണൻ ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി കെ എ വിശ്വംഭരൻ സ്റ്റേറ്റ് മെമ്പർ ടി ബി ശാലിനി തുടങ്ങിയവർ പങ്കെടുക്കും രണ്ടാം തവണയാണ് ഉദയ വായനശാല സാഹിത്യ പുരസ്കാരം സംഘടിപ്പിക്കുന്നത് നാൽപ്പത്തിയെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന ഉദയ വായനശാല നിരന്തരം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ഇരട്ടപ്പുഴയുടെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ ഉദയ വായനശാലയുടെ പങ്ക് ഏറെ വലുതാണ് ഉദയ വായനശാലയുടെ വൈസ് പ്രസിഡന്റും കടപ്പുറം പഞ്ചായത്ത് മെമ്പറുമായ പ്രസന്ന ചന്ദ്രൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം എം എസ് പ്രകാശൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എൻലൈറ്റ് ന്യൂസ് ചാവക്കാട്